നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന് കീഴിൽ കേരള ഐ ടി മിഷനിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം. കേരള ഐ ടി മിഷൻ ഇപ്പോൾ ഐ ടി പ്രൊഫഷണൽ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ബിടെക് ബിരുദവും മൊത്തം 23 ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ജോലിക്ക് ഓഫ്ലൈനായി ജനുവരി 15 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേരള ഐ ടി മിഷന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണവും ഓരോ തസ്തികയിലേക്കുമുള്ള ശമ്പളവും ഇങ്ങനെയാണ്. സീനിയർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലിസ്റ്റിന്റെ ഓരോ ഒഴിവാണ് 80,000 രൂപയാണ് ശമ്പളം. സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ഒരു ഒഴിവാണുള്ളത്, 52,000 രൂപയാണ് ശമ്പളം. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു ഒഴിവ് 50,000 രൂപ തന്നെയാണ് ശമ്പളം. സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ, ഇ ഓഫീസ് പ്രോജക്റ്റ് എന്നിവയിലേക്ക് 5 ഒഴിവുകളുണ്ട്, 28,600 രൂപയാണ് ശമ്പളം. ജില്ലാ പ്രോജക്റ്റ് മാനേജർ DGSന് ഒരു ഒഴിവാണ്, 40,000 രൂപ ശമ്പളമുണ്ട്. എഞ്ചിനീയറുടെ ഒരു ഒഴിവുണ്ട്, അതിലേക്ക് 39,000 രൂപയ്ക്കാണ് ശമ്പളമുള്ളത്. കോൺട്രാക്ട് സെന്റർ, എക്സിക്യൂട്ടീവ്, സർക്കാർ കോൺട്രാക്ട് സെന്റർ എന്നിവയിലേക്ക് 2 ഒഴിവുകളുണ്ട്, 19,950 രൂപയാണ് സാലറി പറയുന്നത്. ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ, ഇ ഓഫീസ്, ഈ ജില്ലാ പദ്ധതികൾ എന്നിവയിലേക്ക് 11 ഒഴിവുണ്ട്, 21,000 രൂപ ശമ്പളമുണ്ട്. കേരള ഐ ടി മിഷനിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് സീനിയർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലിസ്റ്റ് പോസ്റ്റുകളിലേക്ക് 40 വയസ്സുവരെയും സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ NOC ഓപ്പറേഷൻസിലേക്ക് 35 വയസ്സുവരെയും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പ്രോജക്റ്റ് വർക്കിലേക്ക് 35 വയസ്സുവരെയും സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ, ഇ ഓഫീസ് പ്രോജക്റ്റ് 35 വയസ്സുവരെ അപേക്ഷിക്കാം. ജില്ലാ പ്രോജക്റ്റ് മാനേജർ DGSലേക്ക് 45 വയസ്സുവരെ അപേക്ഷിക്കാവുന്നതാണ്. എഞ്ചിനീയർ പോസ്റ്റിലേക്ക് 35 വയസ്സുവരെയും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കോൺട്രാക്ട് സെന്റർ എക്സിക്യൂട്ടീവ്, സർക്കാർ കോൺട്രാക്ട് സെന്ററിലേക്ക് 36 വയസ്സുവരെ അപേക്ഷിക്കാം. ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ, ഇ ഓഫീസ്, ഇ ജില്ലാ പദ്ധതികൾ എന്നിവയിലേക്ക് 30 വയസ്സുവരെയാണ് അപേക്ഷിക്കാവുന്നത്. കേരള ഐ ടി മിഷന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഐ ടി പ്രൊഫഷണൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് നിങ്ങൾ നോക്കേണ്ടതാണ്. കേരള ഐ ടി മിഷൻ വിവിധ ഐ ടി പ്രൊഫഷണൽ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കുക. ഉദ്യോഗാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത നിർദ്ദിഷ്ട അപേക്ഷാ ഫോറം ഉപയോഗിച്ച് വേണം അപേക്ഷ പൂരിപ്പിക്കാൻ. കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷ, പ്രായം തെളിയിക്കുന്ന SSLCയുടെയോ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റാണ് ആവശ്യം. അങ്ങനെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവയെല്ലാം നിങ്ങൾക്ക് തെളിയിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ എല്ലാ രേഖകളുടെയും പകർപ്പുകൾ സഹിതം ഡയറക്ടർ, കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ, സാങ്കേതിക മിഷൻ, വൃന്ദാവൻ ഗാർഡൻസ്, പട്ടം പാലസ് എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. പോസ്റ്റ് തിരുവനന്തപുരം 695004. 15/1/2024 അതിനു മുൻപോ യോഗ്യത, പ്രായം, പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ നൽകിയില്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടും. പരീക്ഷ നടക്കുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ ID പ്രൂഫിന്റെ ഒരു ഫോം, ഒറിജിനൽ ആയിരിക്കണം, സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പിയും ആവശ്യമുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വോട്ടർ ഐഡന്റിറ്റി കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ആധാർ കാർഡ് എന്നിവ സ്വീകാര്യമായ ID ഫോമുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ഈ കയ്യിൽ വെക്കേണ്ടത് ആവശ്യമാണ്. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത, ജനന തീയതി, പ്രവൃത്തി പരിചയം തുടങ്ങിയവ സ്ഥിരീകരിക്കുന്ന ഒറിജിനൽ രേഖകൾ അഭിമുഖത്തിനിടയിലോ ആവശ്യമുള്ളപ്പോഴോ നിങ്ങൾ ഹാജരാക്കേണ്ടിയും വരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുക. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.